നാട് നീള സാർ അന്വേഷിച്ച് നടന്ന ഞാൻ നേരിട്ട് മുന്നിൽ വന്നിട്ടും സാറിന് എന്താ ഒരു ഉത്സാഹക്കുറവ്? അകത്തിരുന്ന് സംസാരിക്കാം, വിരോധമൊന്നുമില്ലല്ലോ. നിനക്ക് എന്താ വേണ്ടത്? അത് ചോദ്യം ന്യായം. എന്നെ കിട്ടാൻ സാർ അവനെ പോക്കി, അപ്പൊ അവനെ കിട്ടാൻ ഞാൻ ആരെ പോക്കണം? സംശയിക്കണ്ട, അത് കീറ് കൃത്യമായിട്ട് എനിക്കറിയാം. ടൈമായല്ലോ സാറേ. ആ അത് ഡി ജി പി മിനിസ്റ്റർ ഒന്നല്ലോ കേട്ടോ. കയത്തുന്ന സാറിന്റെ പെണ്ണുമുള്ള ഷേർലി ജേക്കപ്പാ വിളിച്ചേ. അല്ലയോ, പുള്ളിക്കാരത്തി എന്നതാ പറഞ്ഞേ? ആരാവര്? എന്റെ വീട്ടിലെ. ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സാർ അനുസരിച്ചില്ലെങ്കിൽ നാളെ സാറിന്റെ പുന്നാരമോള ആലീസ് വീട്ടിൽ ഉണ്ടാവില്ല. എന്താ നിന്റെ ഉദ്ദേശം? സിമ്പിൾ, ഒരു കോൾ കമ്മീഷണർ ഓഫീസിലേക്ക്. അതിനു മുന്നിൽ എന്റെ ആൾക്കാരുണ്ട്. 10 മിനിറ്റിനകം എന്റെ അകത്ത് കിടക്കുന്ന ചങ്ങാതി പുറത്ത് അവരുടെ അരികിലെത്തണം. അങ്ങനെയാണെങ്കിൽ സാറിന്റെ മകൾ ആലീസ് വീട്ടിലുണ്ടാകും. ഹലോ രഘുറാം, ആ മാക്കാനെ വിട്ടേക്കോ. എന്താ ദേവിച്ചി ഇങ്ങോട്ട്? ഉറങ്ങിയില്ലേ? ഇനി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മോനെ. നിന്നെ കണ്ടൊരു വാക്ക് പറയാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ ദേവിച്ചി അങ്ങനെ പറയരുത്. എന്നോട് മാപ്പ് പറയാനും വേണ്ടി എന്ത് തെറ്റാ ദേവിച്ച് ചെയ്തേ? അവനെ ചൊല്ലി നിന്നെ ഞാൻ തല്ലിയില്ലേ ഈ കൈകൊണ്ട്? അതൊന്നും സാരമില്ല, മക്കളോട് സ്നേഹമുള്ള അമ്മ ഒരു തല്ലും തലോടും. സത്യം പറ, നിനക്ക് വേദനിച്ചില്ലേ? വേദനിച്ചു, ഒരുപാട് വേദനിച്ചു. ദേവിച്ച് എന്നെ തല്ലിയത് വാക്കുകൊണ്ടല്ലേ? എന്നോട് ക്ഷമിക്കും മോനെ, ക്ഷമിക്കും. അവനെ പോലീസുകാർ തല്ലിച്ചതച്ച് കൊണ്ടുപോകുന്ന കണ്ടപ്പോ വെറ്റവയറല്ലേ എരിഞ്ഞുപോയി. അവനെ കുറിച്ച് ഓർത്ത് ഞാൻ എന്നെ തന്നെ മറന്നു മോനെ. ഈ ദേവേച്ചയുടെ പോർക്കില്ലേ നീ? എന്താ ദേവേച്ച, ഇന്നിപ്പോ ഈ ഭൂമിയിൽ വാപ്പ് കഴിഞ്ഞ എന്നെ തല്ലാനും കൊല്ലാനുള്ള അധികാരം ദേവേച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. മോനെ, നീയും ദേവേച്ചയുടെ മോനാടാ. ഇന്ന് എന്റെ പിറന്നാളാന്ന് പറഞ്ഞ ഉമ്മാനോട് ഉമ്മ എന്ത് പറഞ്ഞു? ഞമ്മൾ കേട്ട് ഓള് പറയണത് ഈ വാപ്പാനെ പോലെ ആവാണ്ട് പഠിച്ച് പരീക്ഷ പാസ്സായി വലിയ ആളാവാൻ നോക്ക് എന്നല്ലേ പറഞ്ഞത്? ഒന്ന് പോ ബാപ്പ, എന്റെ ബാപ്പയും വളരെ വലിയൊരാളാ.